ആര്യങ്കാവിൽ റെയിൽവേ ഭൂമിയോട് ചേർന്ന വനമേഖലയിൽ നിന്നും ചന്ദനമരം മുറിച്ച് കടത്തിയ കേസിൽ റെയിൽവേ ജീവനക്കാരൻ അറസ്റ്റിൽ. റെയിൽവേ സെക്കൻഡ് ഗ്രേഡ് ട്രാക്ക്മാൻ തെങ്കാശി ഇലഞ്ഞി നാരായണസ്വാമി സ്ട്രീറ്റ് സ്വദേശി ചിത്തായി എന്നയാളാണ് പിടിയിലായത്. മറ്റൊരു റെയിൽവേ ജീവനക്കാരനും കൂട്ടുപ്രതിയുമായ ചെങ്കോട്ട സ്വദേശി മുരുകൻ എന്നയാൾക്കെതിരെ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുറിച്ചു കടത്താൻ ശ്രമിച്ച ചന്ദനമരങ്ങളുടെ ഭാഗം ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാലത്തിനടിയിൽ നിന്നും വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദനം മുറിച്ച് കഷ്ണങ്ങളാക്കി ട്രെയിനിൽ കടത്താനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ ഇവരെ കൂടാതെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പിടിയിലായ ചിത്തായി അടക്കമുള്ളവർക്ക് ചന്ദന മാഫിയയുമായി ബന്ധമുണ്ടോ എന്നതടക്കം വനംവകുപ്പ് പരിശോധിച്ചു വരികയാണ്. പ്രതികൾ ഇതിനു മുമ്പും ഇത്തരത്തിൽ ചന്ദനമരം മുറിച്ചു കടത്തിയോ എന്നതടക്കം പരിശോധിച്ചു വരികയാണെന്ന് തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ പറഞ്ഞു. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നും മുറിച്ചെടുത്ത ചന്ദനം ഒരു പാലത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങൾ കണ്ടെത്തിയത്. അത് ചെയ്തിരിക്കുന്നത് ചിത്തായി എന്ന പേരുള്ള സെക്കൻഡ് ഗ്രേഡ് ട്രാക്ക്മാൻ, റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന സെക്കൻഡ് ഗ്രേഡ് ട്രാക്ക്മാനെയാണ് ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ ഇപ്പം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുരുകൻ എന്ന് പറഞ്ഞ ഒരു ഫോർത്ത് ട്രാക്ക്മാനും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് അയാളെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും കോൾ ഡീറ്റെയിൽസ് CDR ഒരു പരിധിവരെയുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു സംശയം എന്ന് പറയുന്നത് ശരിക്കും ഈ ലോക്ക്ഡൗൺ കാലത്ത് അല്ലെങ്കിൽ ഈ കോവിഡ് കാലത്ത് റോഡിൽ കൂടെയുള്ള പ്രത്യേകിച്ച് ഒരു 4-5 ചെക്ക് പോസ്റ്റുകളുള്ള ആര്യങ്കാവിൽ കൂടെ ഒരു വാഹനത്തിൽ ഇത് ചന്ദനം കടത്തുന്നത് പ്രയാസകരമാകുന്നത് കൊണ്ടും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 2-3 ബാരിക്കേഡുകൾ, പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് ഇത് പോകുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടും ഇവർ റെയിൽ മാർഗം സെലക്ട് ചെയ്തോ എന്നുള്ളൊരു സംശയം കൂടി ഞങ്ങൾക്കുണ്ട്. ആ ഒരു രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. തെളിവെടുപ്പും വൈദ്യപരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത, തെന്മല.